കുട്ടികൾ ഐ ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 46-ാമത്തെ സ്കൂൾ വാർഷികവും അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ സെക്ഷനിൽ നിന്ന് വിരമിക്കുന്ന ലാലി ടീച്ചറിന്റെയും സുരേഷ് സാറിന്റെയും സെന്റ് ഓഫ് മീനിയും ഈ വർഷം ഈ ജനുവരി മാസം 24-ാം തീയതി രാവിലെ 10 മണി മുതൽ ഉച്ചവരെയുള്ള സമയത്ത് സെന്റ് ഓഫ് മീറ്റിംഗും ഉച്ച കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമായി സമുചിതമായും ആരംഭിക്കാറാണ് ആഘോഷിക്കാറാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിന്റെ എല്ലാ പാഠ്യപാഠ്യ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുന്നതായി ഒരു നല്ല ദിവസമാണെന്ന് ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നേരിടും. 1100-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ട് ഐ ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ വളർന്നു കഴിഞ്ഞു. കുടിയേറ്റ ജനതയുടെ വലിയൊരു സ്വപ്നസാക്ഷാത്കാരമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർഷിക ആഘോഷങ്ങളും യാത്രയപ്പ് സമ്മേളനവും സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ ശ്രീമതി തീപ്പുറത്ത് സീനിയർ ശ്രീമതി ലാലി ജോസഫും 20 വർഷത്തോളം സർവീസ് പൂർത്തിയാക്കിയ സംസ്കൃത അധ്യാപകൻ ശ്രീ സുരേഷ് എം കെ സാറും ഈ വർഷം യാത്രയാണ്. അവരുടെ സമുചിതമായ ഒരു യാത്രയായിരുന്നു ഇതോടൊപ്പം നടക്കുന്നുണ്ട്. പ്രശസ്ത വ്യക്തിത്വങ്ങൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. സ്കൂളിന്റെ മാനേജർ അവർ ബെന്നി മുതലക്കാരായി, അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യക്ഷനായിട്ട് വരുന്നത് കോർപ്പറേറ്റിന്റെ മാനേജർ ഫാദർ സിജോ ഇറങ്ങുന്നപ്പോഴെയാണ്. ഉദ്ഘാടനം നടത്തുന്നത് മാനന്തവാടി രൂപതയുടെ സിഞ്ചലൂസ് മോട്ടോ പോൾ മുമ്പൊഴിക്കലാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോയിനം ഡാരൻ, ഡി ശ്രീ ശശീന്ദ്ര വ്യാസ്, ഡിഇഒ ശ്രീമതി ചന്ദ്രിക തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജൂബിലി ചാക്കോ, ഒജസ്സി ഉറുമ്പിൾ, പി ടി എ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മഹനീയ വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് ഈ പരിപാടിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ സ്കൂളിന്റെ സാമൂഹികമായ വളർച്ചയെ എല്ലാവരെയും ലഭിക്കുക എന്നതും ഇതൊരു ആഘോഷമായി മാറ്റുക എന്നതുമാണ് ഈ പരിപാടിയോട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ ശ്രീയാന്റെ മാധ്യമ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം ഗവർണർ ഫാദർ ബെന്നി മുതലക്കാരായി സ്കൂൾ മാനേജർ നിർവഹിക്കുക. ഹെഡ്മാസ്റ്ററുടെ വാർഷിക റിപ്പോർട്ടിന് ശേഷം അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ ഫാദർ സിജോ ഇളകുന്നപ്പുഴ കോർപ്പറേറ്റ് മാനേജർ. പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മൺസൂർ പോൾ മുണ്ടോളിക്കൽ സെന്റ് ജോസഫ് ഡയസ് മാനന്തവാടി. ഫോട്ടോ അടച്ചാലം നിർവഹിക്കുന്നത് ശ്രീ റോയ് നമ്പുടാകം പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് കൊട്ടിയൂര്. പ്രതിഭകളെ ആദരിക്കുന്നത് ഡി കണ്ണൂർ ശ്രീ ശശീന്ദ്ര വ്യാസ്. സമ്മാനദാനം നിർവഹിക്കുന്നത് ശ്രീമതി ചന്ദ്രിക എന്നെ ഇഒ തലശ്ശേരി. ആശംസകൾ നേരുന്നത് ശ്രീമതി ജൂബിലി ചാക്കോ, മെമ്പർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കണ്ണൂർ. ശ്രീമതി ജെസി ഉറുപ്പിൽ, മെമ്പർ ഗ്രാമപഞ്ചായത്ത് കൊട്ടി. ഉപഹാര സമർപ്പണം പി ടി എക്ക് വേണ്ടി നിർവഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ശ്രീ ലിജോ ആയിരിക്കും. അതുപോലെ തന്നെ ഉപഹാര സമർപ്പണം കുടിനു വേണ്ടി നിർവഹിക്കുന്നത് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി ശ്രീ എൻ എം മാറ്റി പ്രിൻസിപ്പൽ, ഹയർ സെക്കൻഡറി വിഭാഗം നിർവഹിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം ശ്രീ ബിനു തോമസ് ഹെഡ് മാസ്റ്റർ. ആശംസകളുമായി ശ്രീമതി സി ബി ജോൺ സീനിയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി, ശ്രീമതി സിസി മാത്യു സീനിയർ സെക്കൻഡറി ഹൈസ്കൂൾ, അതുപോലെ തന്നെ സ്കൂൾ ചെയർമാൻ മാസ്റ്റർ അശ്വത് പ്രമോദ്, സ്കൂൾ ലീഡർ മാസ്റ്റർ ആൽഫിഡ് ജെയിംസ്, കൂടാതെ ഈ റിട്ടയർ ചെയ്യുന്നവരുടെ മറുപടി ഈ പ്രോഗ്രാമിലുണ്ട് ശ്രീമതി ലാലി ജോസഫും അതുപോലെ ശ്രീ സുരേഷ് ഉൾക്കയും. നന്ദിയോടും ശ്രീ റിജോയ് എം എം സബ് സെക്രട്ടറിയുടെ നന്ദിയോടുകൂടിയാണ് ആദ്യത്തെ യോഗം അവസാനിക്കുന്നത്. തുടർന്ന് കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ഉച്ചകഴിഞ്ഞ് 2 മണി മുതലുള്ള സമയത്ത് നിർവഹിക്കുന്നു. മുഴുവൻ കുട്ടികൾക്കും ഉച്ചഭക്ഷണം നിർവഹിച്ചുകൊണ്ടാണ് ഈ പരിപാടികളിൽ ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്കും സെമി ക്ലാസിക്കൽ ഡാൻസ്, സംഘനൃത്തം, കുച്ചുപ്പിടി, പഞ്ചാബ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, മാലയങ്കളി, നാടോടി നൃത്തം, ഫ്യൂഷൻ ഡാൻസ്, ഭരതനാട്യം, ദേശഭക്തിഗാനം, നാടൻപാട്ട്, പഞ്ചിപ്പാട്ട്, മിമിക്രി, തിരുവാതിര തുടങ്ങി വ്യത്യസ്തമായ അനേകം കലാവിരുദ്ധർ കൂടി ഈ പരിപാടിയൊപ്പം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. മുഴുവൻ കുട്ടികളെയും പ്രാദേശിക പി ടി എ യോഗങ്ങൾ ചെയ്യുകയാണ്. കൂടുംതേടി എന്നാണ് ഈ പരിപാടിയുടെ പേര്. പലപ്പോഴും ക്ലാസ് പി ടി എ യോഗം നടത്തുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് കണ്ടുപിടിച്ച് എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരാളേക്ക് എത്തില്ല. ചിലപ്പോഴെങ്കിലും തിരക്കും പണിത്തിരക്കും ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപക സമൂഹം മുഴുവൻ, പി ടി എ മാനേജ്മെന്റ് മുഴുവൻ കുട്ടികളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന പദ്ധതിയാണ് ഈ കൂടുംതേടി എന്ന്. മാതാപിതാക്കളൊക്കെ പ്രാദേശികമായ ഓരോ ഏരിയയിലുള്ള സ്ഥലത്ത് ആ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ എത്തുന്നു. ഒപ്പം അവരുടെ 2 മാതാപിതാക്കളും എത്തുന്നു. അവിടെ എത്തുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അവരുടെ പഠന രീതികൾ, നിലവാരങ്ങൾ, കാര്യങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളാണ് കൂടുംതേടി എന്ന ഈ പ്രാദേശിക പിടിയെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയി നമ്മുടാകമാണ് അത് ഉദ്ഘാടനം നടത്തുന്നത്. പൈനീയ സാന്നിധ്യവുമായി ചുങ്കക്കുന്ന് പ്രവര വികാരി അവർ ജോയി ദുരിതരുണ്ട്. ഒപ്പം ഞങ്ങളുടെ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയുണ്ട്. പ്രിൻസിപ്പള്, മാസ്റ്റർ, അധ്യാപകര്, അനധ്യാപകര്, മാതാപിതാക്കൾ എല്ലാവരും ചേരുന്ന വലിയൊരു
പ്രോഗ്രാം ആയിട്ടാണ് ഇതിന്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത വരും ദിവസങ്ങളിൽ 10 ഏരിയകളിലായിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി പ്രാദേശിക പിടിഎകൾ പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.